നമസ്കാരം. അങ്ങനെ പ്രതികരണം വന്നു, കെ എം ഷാജിയുടെ പ്രതികരണം വന്നു. ജയം കൊണ്ട് എല്ലാം നേടുകയോ തോൽവി കൊണ്ട് എല്ലാം അവസാനിക്കുകയോ ചെയ്യുന്നില്ല. അഴീക്കോട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജി, ഇനി എന്ത് എന്ന ചോദ്യവുമായി നിരവധി പേർ വിളിക്കുന്നുണ്ട് എന്നും അതിനേക്കാൾ ഏറെ വലിയ നേട്ടം ഈ പൊതുപ്രവർത്തന കാലത്ത് മറ്റൊന്നുണ്ടോ എന്നും കെ എം ഷാജി ഫേസ്ബുക്കിൽ കുറിച്ചു. കെ എം ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: അഴീക്കോടിലെ ജനങ്ങൾക്ക് നന്ദി. കൂടെ നിന്ന് രാപ്പകലില്ലാതെ അധ്വാനിച്ച യു ഡി എഫിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും നന്ദി. എന്റെ തെരഞ്ഞെടുപ്പ് ജയത്തിനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത സഹോദരി സഹോദരങ്ങൾക്കും നന്ദി. 2011 നിങ്ങൾ എന്നെ ആദ്യമായി തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചത്. നീണ്ട 10 വർഷം നിങ്ങളുടെ പ്രതിനിധിയായി സഭയിലിരിക്കാൻ അവസരം ലഭിച്ചു. ഈ കാലയളവിൽ അഴീക്കോട് മണ്ഡലത്തിൽ നടത്തിയ വികസന മാറ്റങ്ങൾ പരിശോധിച്ചാൽ എന്റെ കടമ നിർവഹിക്കാനായിട്ടുണ്ടോ എന്ന് വ്യക്തമാവും. ഇത്തവണ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയം ജയിക്കാൻ മാത്രമുള്ളതല്ല, തോൽക്കാൻ കൂടി ഉള്ളതാണ്. ജനാധിപത്യത്തിൽ ചിലപ്പോഴൊക്കെ പരാജയവും ഗുണമായേക്കാം. സ്വയം വിമർശനങ്ങൾക്ക്, തിരുത്തലുകൾക്ക്, കൂടുതൽ കരുത്തോടെയുള്ള തിരിച്ചുവരവിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്. ഇനി എന്ത് എന്ന ചോദ്യവുമായി സ്നേഹജനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സങ്കടങ്ങളും ആശങ്കകളും പങ്കുവെക്കുന്നു. അതിനേക്കാൾ ഏറെ വലിയ നേട്ടം ഈ പൊതുപ്രവർത്തന കാലത്ത് മറ്റൊന്നുണ്ടോ? നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തം പരമാവധി നേരാംവണ്ണം നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന ഇടങ്ങളെ സക്രിയമാക്കലാണ് ഒരു യഥാർത്ഥ ജനപ്രതിനിധിയുടെ ബാധ്യത. ആ കടമ നിർവഹിക്കുമ്പോൾ ഒരു നല്ല പ്രതിപക്ഷമാവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് നമ്മുടെ നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു. ഭാഷയിലും ശബ്ദത്തിലും മൂർച്ച കൂടിയത് അങ്ങനെ ഒരു ശൈലി ഉള്ളിൽ കയറിക്കൂടിയതിനാലാണ്. ഒന്നും വ്യക്തിപരമായിട്ടായിരുന്നില്ല. ആരെങ്കിലും അതേ ശൈലിയിൽ തിരിച്ചടിച്ചാൽ അതും വ്യക്തിപരമായി എടുക്കാറുമില്ല. നാടിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഭരണാധികാരികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പ്രഥമ കർത്തവ്യമാണല്ലോ. അത് ഇനിയും തുടരും. ഒരു ജനാധിപത്യ ഗവൺമെന്റ് എന്ന നിലക്ക് പുതിയ സർക്കാർ അവ മുഖവിലക്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരു സർക്കാരിന് തുടർഭരണം നൽകിയിരിക്കുന്നു. അതിന്റെ കാരണങ്ങളും ഇരുപക്ഷവും പഠനവിധേയമാക്കുന്നത് നല്ലതാവും. പുതിയ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുമുണ്ടാവും. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കൂടുതൽ സമയം ലഭിക്കും. പൊതുജീവിതത്തിൽ ജനപ്രതിനിധി ആയതിനേക്കാൾ ഏറെക്കാലം പാർട്ടി പ്രവർത്തകനായിട്ടാണ് നിലനിന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ മുന്നോട്ട് പോകുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ, ജയം കൊണ്ട് എല്ലാം നേടുകയോ തോൽവി കൊണ്ട് എല്ലാം അവസാനിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാകും. ഇനിയും നന്ദി. 10 വർഷം ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിച്ച, ഇപ്പോൾ ആശ്വാസവാക്കുകൾ കൊണ്ട് കൂടെ നിൽക്കുന്ന എല്ലാ അഴീക്കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.